ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുമു ചീസ്. ഇന്ന് ഞാനൊരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ സ്പ്രിംഗ് റോളാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. അതെങ്ങനെ ചെയ്യുന്നതെന്നും അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് കണ്ടു നോക്കാം. സ്പ്രിംഗ് റോള് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ്, ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 4-5 ബീൻസ്, കുറച്ച് കാബേജ്, ഒരു ചെറിയ സവോള, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി. ഇതെല്ലാം ഞാൻ ഇതേപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2-3 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്. ഇനി എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന വെജിറ്റബിൾ സ്പ്രിംഗ് റോള് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇനി നോക്കി വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. 1-2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1-2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഈ വെജിറ്റബിൾസ് എല്ലാം ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇതിൻ്റെ ക്രഞ്ചിനെസ് പോകാതെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. 1-2 മിനിറ്റ് നേരം ഒന്ന് വാട്ടി കൊടുക്കാം. ചെറിയ അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മളിതിനകത്ത് സോയാ സോസ് ചേർക്കാനുള്ളതാണ്. അത് ചേർത്തതിന് ശേഷം പോരാതെ വരുവാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. ഇത് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. അപ്പോൾ ഇത് വഴറ്റാൻ തുടങ്ങിയിട്ട് ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. അടുത്തായിട്ട് ഇന്നത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതേപോലെ 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ്. അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം സോയാ സോസും ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചില്ലി സോസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടെ ഇതിനകത്തേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം. പോരാതെ വരുവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. എൻ്റെ മല്ലിയില ഇച്ചിരി വാടിയതാണ്, ഇതിൽ അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. വീണ്ടും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയും മതി. ഇതൊക്കെ സ്പ്രിംഗ് റോള് റെഡിയാക്കിയെടുക്കാം. ഞാൻ അതിനുള്ള സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് ഞാൻ തന്നെ തയ്യാറാക്കിയെടുത്തതാണ്. ഞാനത്തേക്ക് നമ്മളിവിടെ തയ്യാറാക്കിയെടുത്ത വെജിറ്റബിൾ മസാല ഫിൽ ചെയ്തിട്ട് റോൾ ചെയ്തെടുക്കാം. ഇതിലേക്ക് ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കാം. ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് മടക്കി കൊടുക്കുക. റോൾ ചെയ്യാൻ പറ്റുന്ന പരുവത്തിൽ മാത്രം ഇതിനകത്തേക്ക് ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഈ രീതിയിൽ നമുക്കെല്ലാം തയ്യാറാക്കിയെടുക്കാം. സ്പ്രിംഗ് റോളെല്ലാം ഈ രീതിയിൽ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. നോക്കി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഞാനിവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ആക്കിയെടുക്കാം. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്പ്രിംഗ് റോൾ ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 എണ്ണം വീതം ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഈ പാത്രത്തിൻ്റെ വലിപ്പവും നമ്മളൊഴിച്ചിരിക്കുന്ന എണ്ണയുടെ ഒക്കെ അളവൊക്കെ അനുസരിച്ച് വേണം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. എൻ്റെ ചെറിയ പാത്രം ആയതുകൊണ്ട് 2 എണ്ണം ഇടുന്നുള്ളൂ. ഇനി ഇത് ഓരോ സൈഡും തിരിച്ച് മറിച്ചൊന്നും ഇട്ട് തയ്യാക്കിയെടുക്കാം. എല്ലാ സൈഡും നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാൻ കേട്ടോ. ഇതിൻ്റെ 2 സൈഡും ഫ്രൈ ആയിട്ടുണ്ട്, എടുത്ത് മാറ്റാം. ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഞാൻ എടുത്തു മാറ്റുവാണ്. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഫ്രൈ ആക്കിയെടുക്കാം. അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വെജിറ്റബിൾ സ്പ്രിംഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹോം മെയ്ഡ് ഷീറ്റ് വെച്ചോ അതല്ലെങ്കിൽ റെഡിമെയ്ഡ് സ്പ്രിംഗ് റോൾ ഷീറ്റ് എടുത്തിട്ടാണെങ്കിലും ഇതേപോലെ ക്രിസ്പി ആയിട്ട് ചെയ്തെടുക്കാം.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.